Hi, hello and welcome back to my channel Beauty Bugs TV. എന്റെ പേര് പ്രിയങ്ക. എന്റെ പേര് ഐശ്വര്യ. ഓക്കെ, ഇന്ന് ഞങ്ങൾ അഗൈൻ നിങ്ങളെ വെറുപ്പിക്കാനായിട്ട് പിന്നെ വന്നേക്കാണ്. ഇത് നിങ്ങൾ ചോദിച്ചു മേടിച്ചാണ്. അപ്പൊ വേണ്ടാന്ന് വെച്ചതാണ് മെസ്സേജ് പൊളിക്കാണ് അവിടെ. വിട്ടതല്ല, ഞങ്ങൾ ഒരിക്കലും വിട്ടതല്ല. ഗ്രൂപ്പായിട്ട് അറ്റാക്ക് ചെയ്യാൻ രണ്ടുപേരും ഒരുമിച്ച് അഗൈൻ വന്നേക്കുവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ അറിയാലോ, ഇതൊരു ടൈറ്റിൽ നിന്നൊക്കെ മനസ്സിലായിട്ടാണ്. ഞാനിവന് മേക്ക് ഓവർ കൊടുക്കാണ്, ഒരു മേക്കപ്പ് കൊടുക്കാണ്. എന്ന് വെച്ചാൽ ഐശ്വര്യ എപ്പോഴും ഇത്തിരി എന്താണ് അറിയാലോ, ഐശ്വര്യയുടെ ഒരു മേക്കപ്പ് അതിനേക്കാൾ കുറച്ച് ഡിഫറെന്റ് എന്റെ പോലത്തെ മേക്കപ്പ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വെച്ചാൽ ഞാൻ ഒരു മേക്കപ്പ് എക്സ്പേർട്ട് അല്ല, ഞാൻ സാധാരണ ബേസിക് മേക്കപ്പ് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയില് കാണിക്കാൻ പോണത് ഐശ്വര്യക്ക് ഞാൻ എന്റെ സ്റ്റൈൽ ഓഫ് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞങ്ങള് യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ, ഞാൻ എന്റെ കല്യാണത്തിന് മുന്നേ സായി ഇങ്ങനെ എന്തോ 6 മാസമായപ്പോ ഈ ഇത് ഞങ്ങൾ ട്രൈ ചെയ്ത് വൻ ദുരന്തമായിരുന്നു. അതെ അതെ, സത്യമല്ലേ. എനിക്ക് സ്മോക്കി ഐസ് ഭയങ്കര ഇഷ്ടമാണ്, ഇവൻ വിങ്ക് ലൈനേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഐ ഷാഡോ എന്താന്ന് അറിയില്ല, ഒരു മണ്ണാൻ കട്ടി അറിയില്ല. അതല്ല, അതിനു മുന്നേ അവിടെ പഴയ വീട്ടിൽ വെച്ചിട്ട് എന്റെ നേരമോ ഞങ്ങൾ നമുക്ക് മേക്കപ്പ് അങ്ങോട്ട് ഇവിടെ ഇട്ട് തരാന്ന് പറഞ്ഞു. എന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട മേക്കപ്പ് ഇവന് ഇട്ടെടുത്തു, ഇവന് ഇഷ്ടമുള്ള മേക്കപ്പ് എനിക്ക് ഇട്ടു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഞെട്ടിപ്പോയി. ഇത്രയും ദുരന്തമായിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റും. അതെ, പക്ഷെ ഇപ്പൊ നമ്മൾ ആള് മാറി. ഇപ്പൊ അറിയാലോ, ഇനി എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചേക്കുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെ നന്നായി മേക്കപ്പ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ എന്റെ എല്ലാ ദിവസവും മേക്കപ്പ് ആണ് ഇടുന്നത്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഐശ്വര്യ പ്രോ ആണല്ലോ. ഓക്കെ, എത്ര മേക്ക് ഓവേഴ്സ് ഒക്കെ കൊടുത്തേക്കണ. ആ അപ്പൊ അധികം അത്യാവശ്യം വർപ്പിക്കണ്ട. അപ്പൊ നമ്മളൊരു പണിയാ, ആദ്യം തന്നെ അത് ഇതുപോലെ തന്നെ ഐശ്വര്യയുടെ ചാനലും സെയിം ചെയ്തിട്ടുണ്ട്, അവൻ എനിക്ക് മേക്ക് ഓവർ തന്നിട്ടുണ്ട്. അപ്പൊ അത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ പോയി കാണാം, നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. അപ്പൊ ഓരോരുത്തർക്കും ഡിഫറെന്റ് ടേസ്റ്റ് അല്ലേ. ഞാൻ ശരിക്കും പ്രോപ്പർ മേക്ക് ഓവറും അതിലേ ചെയ്തേക്കണം, ഇവൻ ഒരു മേക്കപ്പ് സ്വാപ്പ് മതി. അതെ അതെ അതെ, അങ്ങനെ പറയാം. എന്നാ എനിക്ക് എന്റെ എന്റെ എന്താ പറയുന്നത്, എന്റെ സ്റ്റൈൽ ഓഫ് മേക്കപ്പ് പിന്നെ അമ്പ് അല്ല, ഈ സ്ഥലം ആവനാഴി, ആവനാഴിയിലുള്ള അമ്പാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ആ സ്ഥാനത്തിന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി കാണിച്ചു. അപ്പൊ എന്റെ ആവനാഴിയിലുള്ള ഒരു അമ്പേ ഉള്ളൂ, ആ അമ്പാണ് ഞാനോട് ഉപയോഗിക്കാൻ പോണത്. അപ്പൊ വിത്തൗട്ട് ഫർദർ ഡു, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. മറ്റേ ചാനലിൽ ചെയ്തിരിക്കണ അവൻ ഇവന്റെ ചാനലിൽ ചെയ്തിരിക്കണ പോലെ തന്നെ ഫൗണ്ടേഷൻ കൺസീലർ സെറ്റിംഗ് ഇങ്ങനത്തെ ബേസിക് നമ്മുടെ ബേസ് മേക്കപ്പ് സെയിം ആണ്. എന്നുവെച്ചാൽ ഇവന്റെയാണ്, ഇവന്റെ തന്നെ യൂസ് ചെയ്യുന്നത്, എന്റെ യൂസ് ചെയ്താൽ എന്റെ ഷെയ്ഡ് അല്ല. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിപ്പോ മോയിസ്ചറൈസ് ചെയ്തിട്ടുണ്ട് ഐശ്വര്യ, വാഷ് ക്ലെൻസ് ചെയ്തിട്ട്. ഞാൻ ഇപ്പൊ യൂസ് ചെയ്യണ വെറ്റ് ആൻഡ് വൈൽഡിന്റെ അതെ ഫോളോ ഫോക്കസ് ഫൗണ്ടേഷൻ ആണ്. ഇതിന്റെ പേര് ഡെസേർട്ട് ബേജ് അല്ലെ, ഷെയ്ഡ് നെയിം, ഷെയ്ഡ് നെയിം ആണ് കേട്ടോ. അപ്പൊ ഞാനിത് യൂസ് ചെയ്യാൻ പോവാണ്. ഞാൻ അറിഞ്ഞില്ലല്ലോ, അറിഞ്ഞില്ല ഡാർലിംഗ്, അറിഞ്ഞില്ല. സ്വർഗത്തിൽ പറയില്ലേ, നിനക്ക് ഇഷ്ടം, ഞാൻ ഒന്നും ഇണ്ടല്ലോ. ആ ഒന്നും ഇണ്ടല്ലോ, അത് അക്ഷരം ഇണ്ടല്ലോ. ഉണ്ടാവോ എന്തോ, ഞാൻ ഈ മേക്കപ്പ് ഈ ബ്യൂട്ടി സ്പഞ്ചും ഉണ്ട്, ഇവന്റെ തന്നെയാണ്, പാക്കിന്റെ ആണ്. ഇത് വെച്ചിട്ട് ഇത് ഫുൾ ഡാബ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തത് കൺസീലർ ചെയ്യാൻ പോണ, ഇത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ കൺസീലർ ആണ്. ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ മീഡിയം ടോണി, മീഡിയം ടോണി. ആ ടോമി, ടോണി, ടോണി. ഓക്കെ, എന്തിനോട്ടെ. ഞാനിത് ഇതിന്റെ എന്താണ് അണ്ടർ ഐ സർക്കിൾ, ഞാൻ എന്റെ അണ്ടർ ഐ സർക്കിൾ ആണ് മെയിൻ ആയിട്ട് ചെയ്യാറുള്ളൂ. ഇവിടെ പിന്നെ അണ്ടർ ഐ സർക്കിളിനൊന്നും പ്രശ്നമൊന്നുമില്ല, അങ്ങനെ സാധനമേ അച്ഛനില്ല. കണ്ണു വെച്ചു അങ്ങനെ സംഭവമില്ല. പിന്നെ ഞാൻ ഇച്ചിരി ഒരു നമ്മളൊരു വീട്ടിൽ നിൽക്കുമല്ലോ, കുറച്ച് നല്ല മേക്കപ്പ് ആണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ ഹൈ പോയിന്റ്സ് ഓഫ് ദ ഫേസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്തെടുക്കാം. നിനക്ക് ഇങ്ങനെ വല്ലതും ചെയ്യണം, ഞാൻ ചെയ്യാറൊന്നുമില്ല. മൂക്കിനെ കൺസീൽ ചെയ്യാം.
അത്യാവശ്യം അച്ഛൻ നല്ല ക്ലിയർ സ്കിന്നാണ്. ഞങ്ങൾ രണ്ടാളും ടെക്സ്റ്റേർഡ് സ്കിൻ ആണ്, പക്ഷെ അച്ഛന് നല്ല ക്ലിയർ ആണ്. എനിക്ക് ഒരുപാട് സ്കാർസ് ഒക്കെ ഉണ്ട്, പാടുണ്ട്, കറുത്ത പാടുണ്ട്, എനിക്ക് കുഴിയില്ല, കറുത്ത പാടുണ്ട്, ഇവന് കറുത്ത പാടുണ്ട്, മനസ്സിലായില്ല. ഞാനത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ സെറ്റ് ചെയ്യാൻ കളബാന്റെ എന്താണ് റേഡിയന്റ് വൈറ്റ് യു വി ഫെയർനെസ് കോംപാക്ട് പൗഡർ ആണ് ഇത്. ഇതിന്റെ ഷെയ്ഡ് ഇസ് ജസ്റ്റ് ബെയ്ജ്. അതെ, എന്റെ പക്ഷെ എന്റെ ഇച്ചിരി ഡിഫറെന്റ് ആണ് കേട്ടോ. ഇതൊക്കെ എടുത്തിട്ട് കണ്ണിന്റെ അടിയിലാണ് ഞാൻ ആദ്യം കുറച്ച് സെറ്റ് ചെയ്യാൻ എന്നിട്ട് ഇനി കുറച്ച് കണ്ണിന്റെ മുകളിൽ ഫൗണ്ടേഷൻ ഒക്കെ ഇടാനാണ്. അങ്ങനെ ഫൗണ്ടേഷൻ അല്ല ചേ ഐ ഷാഡോ അങ്ങനെ ആദ്യം ഇടാൻ പോണല്ലോ. ചതിച്ചു തന്നെ ഫൗണ്ടേഷൻ ഒക്കെ ഇടും, അല്ല ഐ ഷാഡോ ഒക്കെ ഇടുന്നു വിചാരിച്ച്. ഞാൻ ശശിയായി. അതെ, അങ്ങനല്ല, ഐ ഷാഡോ ഇടും, പക്ഷെ നീ ഇട്ട പോലത്തെ ഭയങ്കര സംഭവം ഒന്നുമില്ല. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഐ ഷാഡോ ഇടാം. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് W7 യമി ഐസ്. ഞാൻ ഇത് എപ്പോഴും ഉണ്ട്, എപ്പോഴും ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂഡ്സ് പാലറ്റ് അല്ലേ മേബിളിൻ, അതിനകത്ത് ഇത് പോലത്തെ ഷെയ്ഡ് ഉണ്ട്, നല്ലൊരു ഷിമറി ബ്രൗൺ ഷെയ്ഡ്. അതാ അപ്പൊ ഞാനിങ്ങനെ അറച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ട് ഓയ് ഓണാക്കിയില്ലല്ലേ, കണ്ണടച്ചുടി ഇടാം, രണ്ട് കണ്ണടച്ചുടി എന്റെ ഇങ്ങനെ ജസ്റ്റ് ഈ ക്രീസിന്റെ താഴെ മാത്രം കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുള്ളൂ. ഭയങ്കര എന്റെ ടെക്നീക്ക് ഡിഫറെന്റാ, നിങ്ങൾക്ക് ആർക്കും ഞാൻ കാണിച്ചത് എന്താ വെച്ചിരുന്ന ടെക്നീക്കാണ്. ഇപ്പൊ പുറത്തെടുത്തത് കണ്ട, ഇങ്ങനെ ഈ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കൈ കണ്ണ് കൊടുക്ക, പിന്നെ എടുക്ക അപ്പുറത്തെ കണ്ണ്. എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഇനി അറിയാലോ എനിക്ക് എപ്പോഴും വിംഗ് ലൈനർ തന്നെയാണ് ഇഷ്ടം. അപ്പൊ ഞാൻ ഈ വിംഗ് ലൈനർ വെച്ചിട്ട് വിംഗ് ലൈനർ എഴുതി കൊടുക്കാണ്. എങ്ങനെയാണ് ഞാൻ എന്റെ വിംഗ് ലൈനർ എഴുതണമെന്ന് കാണാന്നുണ്ടെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ, അടിപൊളിയല്ലേ. അത് പോയിട്ട് എല്ലാവരും കാണാം കേട്ടോ. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. കണ്ണ് ടൈറ്റ് ലൈൻ ചെയ്യാൻ പോണേ ചെയ്യും. നിന്റെ ഇഷ്ടത്തിനാണ് ഇവിടെ മേക്കപ്പ് ഉള്ളത്. കണ്ണേം കുത്തും ഭയങ്കരി. ഇപ്പൊ എന്നെന്തേ കാണിക്കുന്നത്. ഞാൻ എന്താ ചെയ്യാന്ന് അറിയാമോ, അടക്കി ജസ്റ്റ് ഒന്ന് ഈ ഗ്യാപ്പ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഇതുകൊണ്ട് അവിടെ ഒരു ഇൻറ്റൻസ് ബ്ലാക്ക് ലുക്ക് ഉണ്ട്. ഓക്കെ, ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാം, ഐബ്രോസ്. ഓക്കെ, ആണല്ലേ, അതിലാണ് എനിക്ക് പ്രതീക്ഷ അധികം. അമ്മേ, ബിക്കോസ് എനിക്ക് ഐബ്രോസ് ആണ് നല്ല ഡിഫൈൻഡ് ആയിട്ട് ഇരിക്കണ ഇഷ്ടം എപ്പോഴും. ഓക്കെ, അപ്പൊ ഞാനിത് W7 ഐബ്രോ പെൻസിൽ കൊണ്ടാണ് ചെയ്യണത്. നമുക്ക് ഇഷ്ടമുള്ള 20 രൂപയുടെ കടയിൽ നിന്ന് മേടിക്കേണ്ടതായാലും കുഴപ്പമില്ല കേട്ടോ. അതെ, നന്നായി വരയ്ക്കാൻ അറിയാന്നുള്ളത് മാത്രമാണ് ട്രിക്ക്. എനിക്ക് ഇൻസ്റ്റഗ്രാമി ഇൻസ്റ്റഗ്രാമി ഐബ്രോസ് ആണ് ഇഷ്ടം. എനിക്ക് ഇത്രയൊക്കെ ഉള്ളു, ഞാൻ ഇരുകൂടെ ഒന്ന് എന്നെടുത്ത് പ്രതീക്ഷിക്കുന്നു. നമ്മള് മസ്കാര ഐ മേക്കപ്പിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇടുവാണ്. അപ്പൊ മസ്കാര ഇട്ട് കൊടുക്കട്ടെ ചന്ദന്. മുകളിലോട്ട് വയ്ക്കോ, അടച്ചോ.
അതറിയാല മേബലിൻ കൊളോസൽ അതൊക്കെ എല്ലാ മേക്കപ്പ് പ്രോസിനും പറ്റുന്നതാണ് എനിക്ക് പറ്റുന്നത് സോറി ഞങ്ങളെ പിള്ളേരാണ് ബാക്ക്ഗ്രൗണ്ടിൽ അലറുന്നു അലമുറിട്ടുണ്ട് മല്ലോട്ടത് എന്റെ പൊന്നോ പിന്നെ മനുഷ്യൻ കണ്ടോർക്കാൻ പേടിയാണ് ഇവിടെ കുറച്ച് മൈസലോട്ടം വായിക്കാത്ത വെച്ചേക്കണേ ഉള്ളു മാക്കിന്റെ ഒരു പഴയ ഒരു സ്റ്റുഡിയോ ഫിക്സ് ഫൗണ്ടേഷൻ പഴയ സാധനമൊക്കെയാണ് എനിക്ക് ഉപയോഗിക്കുന്നത് ആവശ്യമുള്ള നമ്മൾ മറ്റുള്ള ട്രൈ അല്ലോ എടുത്തിട്ട് ഇതുപോലത്തെ ബ്രഷിൽ എടുത്തിട്ട് ഭയങ്കര സ്ട്രോങ് ഫോണ്ടോറിന്റെ ആളാണേ അപ്പൊ നമ്മളിങ്ങനെ അറുക്കൂലേ അതാണ് മോശം അറുക്ക മോശം ഇവിടുത്തെ ഇവിടേക്ക് വന്നിട്ട് കണ്ടോ എന്റെ മോനോട് നോക്കും ആ ദുർമേധസ് നടക്കുന്ന ദുർമേധസ് എന്നത് ദുർമേധസ് വൈറ്റിലാണ് ദുർമനസോ ദുർമേധസ് അവിടെ അല്ല ഞാൻ എന്തായാലും ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും എന്റെ ഉദ്ദേശം തന്നെ നമ്മളെ സുന്ദരിയാക്കാന്നാണല്ലോ അപ്പൊ ഞാൻ ലിപ്സ്റ്റിക് ഞാൻ ആർക്കും കൊടുക്കാതെ എന്റെ ജെഫ്രി ചേട്ടനെ തന്നെ ഉപയോഗിക്കാണ് ജെഫ്രി ചേട്ടൻ എന്റെ സ്വന്തമായ ജെഫ്രി ചേട്ടൻ ചേച്ചിനെ പോലെ മതി ഞാൻ ജെഫ്രി ചേട്ടൻ പറയുള്ളു ഒരു കിലോമീറ്റർ കിടക്കണ ചുണ്ട് അങ്ങനെയാണ് എല്ലാവർക്കും ഇപ്പൊ താല്പര്യം ആരെയും എല്ലാരും ഇന്റർനാഷണൽ കൺസീൽ ചെയ്യും ഈ ബർത്ത് മാർക്ക് അപ്പൊ ഞാനത് ഈ വെറ്റൻ വൈൽഡിന്റെ ഈ കൺസീലർ കൊണ്ട് തന്നെ പൊട്ടോട്ടോ എന്നിട്ട് ഇത് എടുത്തിട്ട് ഇതിന്റെ ബാക്ക് ഇത്ര വലിയ പാടുന്നല്ലേ എന്ന് മനസ്സിലായില്ലേ എന്താണെന്നറിയാം എന്റെ ബർത്ത് മാർക്ക് കൺസീൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ പണി ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ബാക്കി ഫൈനൽ മേക്കപ്പ് ടച്ചപ്പുകൾ കഴിഞ്ഞിട്ട് നമ്മൾ വരാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫിനിഷ് ലുക്ക് സോ ഐശ്വര്യയ്ക്ക് ഞാൻ എന്റെ മേക്കപ്പ് പോലത്തെ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ഒരു മേക്കപ്പാണ് കൊടുത്തേക്കണത് അപ്പൊ ഇത്രേ ഉള്ളു അപ്പൊ നമുക്ക് ഐശ്വര്യന്റെ തരം നമുക്ക് ജഡ്ജ് ആകാം ഐശ്വര്യ ചെക്ക് ചെയ്യും മിറർ കൊടുക്കുന്നുണ്ട് സ്കൂളിലൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഹെഡ്മിസ്ട്രസ് മേക്കപ്പ് ഒക്കെ അടിപൊളി കുഴപ്പമൊന്നുമില്ല നന്നായിട്ടുണ്ട് ഐബ്രോസ് അത്ര കൂടെ ഹാപ്പി അല്ല ഞാൻ ഐബ്രോസ് ഭയങ്കര ഇങ്ങനെ നന്നായി ഡിഫൈൻ ചെയ്ത് വെച്ചേക്കണേ പക്ഷെ ഇതെനിക്ക് അത്ര ഇഷ്ടമായില്ല ഉള്ളതുകൊണ്ടല്ലേ പറ്റുള്ളൂ അയ്യടാ ഞാൻ പിന്നെ എന്ത് ഇല്ലാത്തതുകൊണ്ടല്ലോ ഹങ്കരൻ മഹാഹങ്കരൻ അപ്പൊ ഐബ്രോസ് എനിക്ക് ഇഷ്ടമായില്ല ഐ മേക്കപ്പ് ഞാൻ ട്രൈ ചെയ്യാത്ത ഐ മേക്കപ്പാണ് ഞാൻ അങ്ങനെ വിങ്ക് ലൈനർ എഴുതാറില്ല എഴുതിയാലും ലൈനർ എഴുതാറില്ല എഴുതിയാലും ഇത്ര ലോങ്ങും തിക്കൊന്നും ആക്കാറില്ല കേട്ടോ പിന്നെ ബാക്കിയൊക്കെ ഓക്കെയാണ് ലിപ്സ്റ്റിക് കുറച്ചും കൂടി നീറ്റായിട്ട് ഇടായിരുന്നു പുറത്ത് പോയി കൊണ്ടത് ഇവിടെ കൊണ്ടോ കുറച്ചായിട്ടിരിക്കണത് തലപൊളി ചുണ്ട ആൾക്കാർക്ക് മനസ്സിലായി ആരായിട്ട് തെറ്റിച്ചു ബാക്കിയൊക്കെ ഓക്കെയാണ് ഞാൻ ട്രൈ ചെയ്ത ഒരു മേക്കപ്പ് ആണ് ഐബ്രോസ് എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടമായില്ല പത്തിന് നിനക്ക് 20 പത്തിലൊരു 8 വർക്ക് 8.5 ഐബ്രോസ് മാത്രല്ലേ ഐബ്രോസ് ആണ് എനിക്ക് ഇങ്ങനെ തരില്ല ലിപ്സ്റ്റിക്കും കളഞ്ഞു എല്ലാരും മാർക്ക് കളഞ്ഞു ഐബ്രോസ് കളഞ്ഞില്ലേ അതിന് ഒരു മാർക്കേ കളയൂ
ഐബ്രോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എനിക്ക്. ഞാൻ ഭയങ്കര പെഷ്കിയായിട്ടുള്ള സ്ട്രിക്റ്റ് ഉള്ള ടീച്ചർ തന്നില്ല. ആ എന്തായാലും ചെയ്തോടത്ത് ഭയങ്കര ഇതെന്നെ കിട്ടണം. ഉപകാരോ ഇല്ലട്ടോ. ജോക്സ് അപാർട്ട്, ഐശ്വര്യയുടെ ലുക്ക് ഐശ്വര്യല്ലേ ജഡ്ജ് ചെയ്യാ, അല്ലെങ്കിൽ ഞാനാണ് കുത്തി പിടിച്ച് മാർക്ക് വാങ്ങണ മാതിരി ഉണ്ട് ഇവിടെ. എന്താണത്? പക്ഷേ ബാക്കിയൊക്കെ ഒരു ന്യൂട്രൽ എവറിഡേ സിമ്പിൾ മേക്കപ്പ്. ഞാൻ എപ്പോഴും ഇങ്ങനെ കുറച്ച് എപ്പോഴും കുറച്ച് കൂടുതലും ഇട്ടില്ലെങ്കിൽ ഒന്നും ഇടില്ല അങ്ങനത്തെ ടൈപ്പാണ്. ഇത് നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പാണ്. ഐബ്രോസ് മാത്രമേ പറഞ്ഞ മാതിരി ഞാൻ എപ്പോഴും ഭയങ്കര സ്കെപ്റ്റിക്കലാണ്. എനിക്ക് ഐബ്രോയിൽ പണിയാനൊന്നും ഇല്ല, നല്ല ഐബ്രോസ് ആണ്. എന്റെ ഐബ്രോ ഇങ്ങനെ തന്നെയാണ്. ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ശരിക്കും ഈ ഫൗണ്ടേഷൻ ആയി പോണത് കൊണ്ട് ഞാൻ കളർ ചെയ്യണം. അല്ലാണ്ട് ഇപ്പൊ എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് ഐബ്രോനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിങ്ങനെ ചെയ്ത് വെക്കണോണ്ട് നമ്മളിങ്ങനെ ഒരു ഇതില്ലേ. അപ്പൊ അതാണ് സംഭവം. അതല്ലെങ്കിൽ ബാക്കി എല്ലാം അടിപൊളി, പുറത്ത് ജസ്റ്റ് ഒക്കെ ഒന്ന് പോയിട്ട് വരാൻ അടിച്ച് പൊളിച്ചൊക്കെ തകർക്കാൻ പറ്റിയ ഒരു അടിപൊളി മേക്കപ്പ് ആണ്. ജെഫ്രി സ്റ്റാർ കൊള്ളാം. ജെഫ്രി സ്റ്റാർ അടിപൊളിയല്ലേ എല്ലാവർക്കും. അപ്പൊ എന്താ നമ്മള് പറഞ്ഞോണ്ടത്, അപ്പൊ ഇതുപോലെ തന്നെ ഐശ്വര്യ എനിക്കൊരു ലുക്ക് അവിടെ തന്നെ. ഇതല്ല ട്ടാ ലുക്ക്, ഇതല്ല ഇതല്ല നിങ്ങൾ വിഷമിക്കരുത്. അപ്പൊ ഈ ലുക്ക് അപ്പുറേ കൊടുത്തിട്ടുണ്ട്. അച്ഛന്റെ ചാനലിൽ പോയി നോക്കാം. രണ്ടുപേരുടെ ചാനൽ കാണണം. സബ്സ്ക്രൈബ് ചെയ്യണത് ഭയങ്കര ഫ്രീ ആണ്. ചാർജ് ഒന്നും ഇല്ല. ജസ്റ്റ് രണ്ട് സബ്സ്ക്രൈബ് ഞെക്കിയാൽ മതി. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്താൽ കാശ് പോകുന്നു. ഇല്ലില്ല, അയ്യോ ഫ്രീയാണ്, കംപ്ലീറ്റ്ലി. ചുമ്മാ ഞെക്കിയാൽ മതി, അതിനൊരു കാശും പോകില്ല. 100% ഫ്രീ, 100% ഫ്രീ. അങ്ങനെ കൊറേ ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണാറുണ്ട്. പേടിച്ചിട്ട് അയ്യോ ഇല്ല, അയ്യോ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഞാനത് ആദ്യമായിട്ട് കേൾക്കണം. സംഭവമേ ഇല്ല. ടോട്ടലി ഫ്രീ. അപ്പൊ അത്രേ ഉള്ളൂ. സോ എന്താ ഞാൻ പറയാൻ വേണ്ടി വന്നത്, അപ്പൊ അച്ഛന്റെ മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങക്ക് ഇഷ്ടമായെന്ന് പറയാം, ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ലെന്ന് പറയാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ഐശ്വര്യയുടെ ചാനലിൽ പോയിട്ട് ഐശ്വര്യ ചെയ്ത മേക്കപ്പ് അവിടെ കാണാനിട്ട് അവിടെ അഭിപ്രായം അറിയിക്കുക. അപ്പൊ നമ്മുടെ രണ്ടുപേരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, രണ്ടുപേരുടെ ചാനല് വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരാളാണെന്ന് വിചാരിച്ച് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഒന്ന് ഉറപ്പ് വരുത്തുക. പറ്റുവാണെങ്കിൽ ഞാൻ ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യുക. അതെ അതെ. അപ്പൊ ജസ്റ്റ് ഇൻ കേസ് നിങ്ങൾക്ക് നോട്ടിഫൈഡ് ആവണം എന്ന് ഒരുപാട് പേര് പറഞ്ഞു. പക്ഷെ അവർ പോയി നോക്കുമ്പോൾ വീഡിയോസ് ഉണ്ട്, കണ്ടില്ലാത്ത വീഡിയോസ് മൂന്നാലെണ്ണം കിടപ്പുണ്ടെന്നൊക്കെ ഒരുപാട് പേര് എന്റെ അടുത്ത് പറഞ്ഞു. നാട്ടിൽ വന്ന ശേഷം അവർക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഇൻഫർമേഷൻ, മൺഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ ആണ് എന്റെ വീഡിയോസ്. 3 days അറ്റ് ദ മോമെന്റ്. നാട്ടിൽ ഓസ്ട്രേലിയ തിരിച്ചു പോകുമ്പോൾ സാറ്റർഡേയും കൂടെ വരും. അപ്പൊ അത്രേ ഉള്ളൂ, അതാണ് എനിക്ക് പറയാനുള്ളത്. സോ അപ്പൊ ഞങ്ങൾക്ക് നല്ലൊരു ഫൺ രസമായിട്ടുള്ളൊരു ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും ഞങ്ങളെ പോലെ എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങൾ വേറൊരു വീഡിയോയിൽ കൂടെ മോസ്റ്റ് ലൈക്ലി ഒരുമിച്ചായിരിക്കും. വേറൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ ബൈ.